தேவாமிரதம். தேவாமிரதத்தில் இனி வாஸ்து சாஸ்திரம். தேவாமிரதம் வாஸ்து ஜோதிஷபரமான பிரஷ்ன பரிஹாரங்கள் ചോദിച്ചു മനസ്സിലാക്കുന്നതിനും വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് ഒട്ടേറെ അറിവ് നമുക്ക് ലഭിക്കുന്നതിനും അതുപോലെ തന്നെ സംശയ നിവാരണത്തിനുമൊക്കെയായി പ്രമുഖനായ വാസ്തു ജ്യോതിഷ ആചാര്യൻ ശ്രീ ഡെന്നിസ് ജോയ് നമ്മളോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ വളരെ ആദരവോടെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക്, പ്രിയപ്പെട്ട ഡെന്നിസ് ജോയ് സർ, ഞാൻ തൃശ്ശൂരിൽ 30 സെൻറ് സ്ഥലം വാങ്ങി അവിടെ ഒരു വീട് പണിയുവാൻ ആഗ്രഹിക്കുന്നു. അതനുസരിച്ച് 2800 സ്ക്വയർ ഫീറ്റിൽ ഒരു പ്ലാനും വരച്ചു. ഇതിലെന്തൊക്കെയാണ് മാറ്റം വരുത്തേണ്ടത്? സാറിൻ്റെ അഭിപ്രായം കൂടി അറിഞ്ഞ ശേഷം ഫൈനൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഈ സ്ഥലത്തിന് എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് ദയവായി പറഞ്ഞു തരണം. ഈ വസ്തുവിൻ്റെ പ്ലാൻ എടുക്കുന്ന സമയത്ത് ഇത് ശരിക്കും ഒരു എൽ ഷേപ്പിലുള്ളൊരു പ്ലോട്ടായിട്ടാണ് കാണുന്നത്. കാരണം വെച്ചാൽ എൽ ഷേപ്പിലുള്ള പ്ലോട്ടായത് കൊണ്ട് തന്നെ ഇതിൻ്റെ ദാമ്പത്യത്തിൻ്റെ ഭാഗം കട്ടായി പോയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇതിനകത്ത് താമസിക്കാൻ ചിലപ്പം ദാമ്പത്യപരമായിട്ടുള്ള ഒരു ഒത്തൊരുമ ഇല്ലാതാവാം. ചിലപ്പം ഈ പറഞ്ഞ പോലെ ചിലപ്പം ജാതകത്തിലൂടെ ചിലപ്പം മോശമായിട്ടുള്ള ആൾക്കാരൊക്കെ താമസിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഡൈവേഴ്സ് പോലത്തെ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഇവരെ ഈ വീട് ഇപ്പോൾ പണിയുന്നതിന് മുമ്പ് തന്നെ ഈ എൽ ഷേപ്പ് പ്ലോട്ട് ഒരു ചതുരമോ സമയതരമോ ആക്കി തിരിച്ച ശേഷം വാസ്തുവിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കിൽ വീട് പണി സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ മാറിക്കിട്ടും. ഈ ഒരു വീടിൻ്റെ ചുറ്റളവെടുക്കുന്ന സമയത്ത് ഒരു 150 സെൻറ്റിമീറ്റർ കൂടി കൂട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ചുറ്റളവിലേക്ക് വരും. അപ്പം 81 കോലവും 16 വിരലാണ്, തിരുവാതിര നക്ഷത്രമാണ്, യൗവനത്തിലാണ്, ഉത്തമമായിട്ടുള്ള കണക്കിലാണ്, അത് വൃഷയോനിയിൽ വരികയും ചെയ്യും. മറ്റ് ദോഷങ്ങളൊന്നുമില്ല. അപ്പം ഇവരെടുക്കുമ്പം ഈ ഒരു കൃത്യമായിട്ടുള്ള ചുറ്റളവിലെടുത്തിട്ട് വീട് പണി മുന്നോട്ട് കൊണ്ടുപോവുക. അതുപോലെ മെയിൻ ഡോറ് നോർത്ത് വെസ്റ്റിലാക്കുക. അതുപോലെ ബെഡ്റൂമിൻ്റെ സൈസ് ഒരു 35 സെൻറ്റിമീറ്റർ കൂടി കൂട്ടിയെടുത്തെങ്കിൽ മാത്രമേ അത് ബാല്യത്തിലേക്ക് വരികയുള്ളൂ. കാരണം ഇപ്പം നിൽക്കുന്ന മരണച്ചുട്ടിലാണ്. അപ്പം ഒരു 35 സെൻറ്റിമീറ്റർ കൂടി ഇവർ കൂട്ടിയെടുക്കുക. അപ്പോൾ 20 കോലിൽ വരും, ബാല്യത്തിലാവുകയും ചെയ്യും. അതുപോലെ വീടിൻ്റെ വെളിയിലുള്ള കണക്ക് നമ്മൾ നോക്കുമ്പം ഗേറ്റ് നോർത്ത് വെസ്റ്റിലോ അല്ലെങ്കിൽ വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് മൂലയെന്ന് തെക്ക് പടിഞ്ഞാറ് മൂല വരെയുള്ള നീളം എടുത്ത ശേഷം അതിനെ നേരെ പകുതിയാക്കിയിട്ട് ആ പകുതിക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഗേറ്റ് സ്ഥാപിക്കുന്നതുകൊണ്ട് നമുക്ക് ദോഷമൊന്നുമില്ല. അതുപോലെ നോർത്ത് ഭാഗത്തായിട്ട് ഇതിനകത്ത് കിണർ കുഴിക്കുകയാണെന്നുണ്ടെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവും. അതുപോലെ സെപ്റ്റിക് ടാങ്ക് ഇവർ വെക്കുമ്പോൾ മതിൽ കെട്ടി കോമ്പൗണ്ട് വാളിന് പുറത്താക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇവർക്ക്, 30 സെൻറ്റ് സ്ഥലമുണ്ട്. അപ്പം കോമ്പൗണ്ട് വാളിന് വെടി ചെയ്യുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. പക്ഷേ ഇവർ നോർത്തിലായിട്ട് കിണർ കുഴിക്കാൻ ഞാൻ പറയാൻ കാര്യം ചില ഇവർ ഈ ഒരു വസ്തുവിൻ്റെ നോർത്ത് ഭാഗത്ത് കിണർ കുഴിച്ച് കഴിയുമ്പം സാമ്പത്തികപരമായിട്ട് ഇവർക്ക് നല്ല ഒരു ഉയർച്ച ഇവർക്ക് പെട്ടെന്ന് വരും. പക്ഷേ ഇവർ കുഴിക്കുമ്പം ഈ പ്ലോട്ടിനെ അളന്ന് തിരിച്ച ശേഷം ഈ യമസൂത്രം മുറിയാതെ വേണം നോർത്തിലായിട്ട് ഇവർ കിണർ കുഴിക്കാനായിട്ട്. കാരണം എങ്കിൽ മാത്രമേ ഗുണഫലങ്ങൾ കിട്ടുകയുള്ളൂ. കാരണം വെച്ചാൽ യമസൂത്രം മുറിഞ്ഞു കഴിഞ്ഞാൽ അത് ദോഷമാണ്. അപ്പം അത് ആ ഒരു കാര്യം ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഇതിൻ്റെ സ്റ്റെയർ കേസ് എടുക്കുന്ന സമയത്ത് ഈ മുറിക്കകത്ത് ഇവർ സ്റ്റെയർ കേസ് ചെയ്യുമ്പം അത് തെക്ക് കിഴക്ക് ഭാഗത്താക്കി മാറ്റുക. അതുപോലെ അത് ക്ലോക്ക് വൈസ് ആവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ പൂജാമുറി ചെയ്യുമ്പം നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഇവർക്ക് പൂജാമുറി കൊടുക്കാവുന്നതാണ്. ഇനി പൂജാമുറി അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ റെഡിമെയ്ഡ് പൂജാമുറിയൊക്കെ വാങ്ങിക്കാൻ കിട്ടും, അത് വാങ്ങിച്ചു വെക്കുവാണെങ്കിലും കൂടുതൽ ഗുണഫലങ്ങൾ കിട്ടും. അതുപോലെ മുഗൾ നിലയിൽ കിഴക്കുവടക്ക് ഭാഗത്തായിട്ട് ഒരു ബാൽക്കണി കൊടുക്കുക. തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ബാൽക്കണി ഇവർ പൂർണ്ണമായിട്ട് മാറ്റുക. കാരണം വെച്ചാൽ തെക്ക് പടിഞ്ഞാറ് ഭാഗം മുഗൾ നിലയിൽ നമ്മൾ ഓപ്പൺ ടെറസായിട്ട് ഇടാറില്ല. കാരണം ബാൽക്കണി നമ്മൾ സാധാരണ കൊടുക്കാറില്ല. ആ ഒരു ഭാഗത്ത് ബെഡ്റൂം വന്ന് കഴിയുമ്പം ഇതിനകത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് ജോലി സംബന്ധമായിട്ട് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. അത് ബിസിനസ്സാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും ജോലി ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിലും ജോലിയിലുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും. അതുപോലെ സ്ഥലത്തിന് ചെറിയ ദോഷങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ ഈ സ്ഥലത്തിൻ്റെ പ്രശ്നങ്ങൾ ഇവർ ഇതിന് കല്ലിടുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു കർമ്മിയെ കൊണ്ട് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യിപ്പിക്കുക. ഇത്രയും കാര്യങ്ങൾ മാത്രമേ എനിക്കിതിനകത്ത് വാസ്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളായിട്ട് പറയാനുള്ളൂ. ഈ ഒരു കാര്യങ്ങൾ ചെയ്ത് പ്ലാനിൻ്റെ അത് തിരുത്തു വരുത്തിയ ശേഷം ഇവർക്ക് വീട് പണി മുന്നോട്ട് കൊടുക്കാം. ചുറ്റളവ് മാറ്റുക എന്ന് പറയാം. ചുറ്റളവിൽ ചിലപ്പോൾ എന്തെങ്കിലും ഈ പറഞ്ഞ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചുറ്റളവ് മാറ്റുന്നതിനായിട്ട് അധികം കോസ്റ്റ് വരുമോ, അല്ലെങ്കിൽ അത്രത്തോളം കൺസ്ട്രക്ഷൻ മാറ്റേണ്ടി വരുമോ, എന്താണ് അതിൻ്റെ പ്രോസസ്സ് എന്നൊന്ന് പറയാം. നമുക്ക് എന്നെ എപ്പോഴും പലരും വിളിക്കാറുണ്ട് നമുക്ക് എപ്പോഴും ചുറ്റളവിൻ്റെ ഡൗട്ട് വെച്ചാൽ. കാരണം ചെറിയ ഏരിയ ആകുമ്പോൾ നമുക്ക് അനുസരിച്ച് നല്ല ചുറ്റളവ് കിട്ടുന്നില്ല എന്ന് പറയാം. ചില വീടുകളുടെ പ്ലാൻ എടുക്കുന്ന സമയത്ത് അത് ചിലപ്പോൾ വാർത്തക്ക് ചുറ്റിലായിരിക്കാം, ചിലപ്പോൾ മരണ ചുറ്റിലായിരിക്കാം. നമുക്ക് ഒന്നിൽ ബാല്യമുണ്ട്, കൗമാരമുണ്ട്, യൗവനമുണ്ട്, വാർത്തക്യമുണ്ട്, മരണമുണ്ട്. ഇതിൽ ബാല്യവും യൗവനവും കൗമാരവും നമ്മൾ ചുറ്റളവിന് എടുക്കുന്നതാണ്. പക്ഷേ നമ്മൾ എടുക്കാത്ത കണക്കാണ് വാർദ്ധക്യവും മരണ ചുറ്റും. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന വീടുകൾ നമ്മുടെ ചുറ്റളവ് നമ്മൾ ചിലപ്പോൾ ഒരു 100-150 സെൻറ്റിമീറ്റർ കൂടി കൂട്ടിയെടുക്കാൻ പറയുമ്പോൾ ചിലപ്പോൾ ഒരു 2500 സ്ക്വയർ ഫീറ്റാണ് അയാൾ വരച്ചേക്കുന്നതെങ്കിൽ ഈ പറഞ്ഞപോലെ ചിലപ്പോൾ ഒരു 100 സ്ക്വയർ ഫീറ്റോടെ ചിലപ്പോൾ
കൂടുതൽ വരാം. പക്ഷേ ഇവർക്ക് അത്രയും കൂടുതൽ ബിൽഡിംഗ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് കുറയ്ക്കാനും പറ്റും. ഇപ്പോൾ കുറച്ച് വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും, കൂട്ടിയെടുക്കണമെങ്കിൽ കൂട്ടിയെടുക്കാനും പറ്റും. പക്ഷേ നമ്മൾ ചെയ്യുമ്പം നമ്മൾ ചുറ്റളവ് കൃത്യമല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ആൾട്രേഷനൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ ബെഡ്റൂമിൻ്റെ സ്ഥാനവും കിച്ചണിൻ്റെ സ്ഥാനവും ഒക്കെ മാറിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ ഇവർ നിലവിൽ ഇത് പണിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്, വീടിൻ്റെ പ്ലാൻ വരച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ വസ്തുവിൻ്റെ കാര്യങ്ങൾ അവർ ക്ലിയർ ആക്കിയിട്ട് വീടിൻ്റെ ഈ ചുറ്റളവ് കാര്യങ്ങൾ ക്ലിയർ ആക്കി, അതുപോലെ ബെഡ്റൂമിൻ്റെ സൈസ് ചെറുതാണ്. കാരണം ചില ബെഡ്റൂമിൻ്റെ ഒരു വിഷയം ചില അതിൻ്റെ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതൊന്നും മാറ്റാനൊന്നും പറ്റില്ല. അപ്പോൾ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബെഡ്റൂമിൻ്റെ സൈസൊക്കെ നമുക്ക് വലുതാക്കി കുറച്ചുകൂടെ സ്പേസൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്ക് സുഖകരമായിട്ട് താമസിക്കാൻ പറ്റും. അപ്പം നമുക്ക് മുൻകൂട്ടി വാസ്തുവിൻ്റെ വിഷയങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ അങ്ങ് അറിഞ്ഞു പോകുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പരിഹരിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇതൊന്നും അറിയാതെ നമ്മൾ ഇതുപോലെയെല്ലാം പണിയെല്ലാം കഴിഞ്ഞ ശേഷം ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴായിരിക്കും നമുക്കിതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. കാരണം ചില ഇത് ശരിക്കും പടിഞ്ഞാറോട്ട് ദർശനമായിട്ടുള്ളൊരു വീടുമാണ്. അതുപോലെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. കാരണം പടിഞ്ഞാറ് ഭാഗത്ത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മൾ ബാൽക്കണി കൊടുക്കാറില്ല. കാരണം ആ ഭാഗം എപ്പോഴും അടച്ചു കെട്ടി ചെറിയ ജനലും ഒക്കെ കൊടുത്തിരിക്കുന്നതിനാണ് എപ്പോഴും ബെറ്റർ. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു വാസ്തുവിൻ്റെ കണക്കിൽ ഇവർ ഇതുപോലെ തന്നെ പണിഞ്ഞ് പോവുകയാണെങ്കിൽ ഇവർക്ക് അവിടെ താമസിക്കുമ്പോഴും കൂടുതൽ ഗുണഫലങ്ങൾ എപ്പോഴും ഇവർക്ക് കിട്ടുകയും ചെയ്യും. വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാസ്തു ജ്യോതിഷപരമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് ഞങ്ങൾക്ക് എഴുതുക. എഴുതിയറിയിക്കേണ്ട വിലാസം ജ്യോതി പ്രൊഡ്യൂസർ ദേവാമൃതം കൗമുദി ടിവി കൗമുദി ബിൽഡിംഗ്സ് പേട്ട തിരുവനന്തപുരം. ദേവാമൃതത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു പുതുമ നിറഞ്ഞ അധ്യായവുമായി വീണ്ടും കണ്ടുമുട്ടാം എന്ന ശുഭ പ്രതീക്ഷയോടെ ഇവിടെ വാങ്ങുന്നു. നന്ദി, നമസ്കാരം. മറക്കുന്നു നാം ഇന്നു നമ്മളെ തന്നെ, വേദാന്തമില്ലാത്ത നാൾ വഴിയിൽ അറിവിൻ്റെ ദിവ്യ പ്രഭയായി ചൊരിയുന്നു ഗുരുവരുളാകുന്ന ദേവാമൃതം. ഗുരുവരുളാകുന്ന ദേവാമൃതം.